ഹലോ, ഇപ്പൊ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും നമ്മുടെ ഗൗരിശങ്കരത്തിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദർശിന്റെയും വേണിയുടെയും പ്രണയവും പിന്നെ ചാരങ്ങാട്ട് വലിയ വലിയ സംഘർഷങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദർശിന് ഒരുപാട് സങ്കടമാണ്. കാരണം തനിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചല്ലോ. ഒരുപാട് ആഗ്രഹിച്ചാണ് വേണി എന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നത്. പക്ഷേ സന്തോഷത്തോടെ ഇതുവരെയും വേണിയുടെ കൂടെ ഒന്ന് ജീവിക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. ഓരോ സമയം ഓരോ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദർശിന്റെ ഈ ഒരു അവസ്ഥയിൽ ആദർശിന് ഒരുപാട് സങ്കടമുണ്ട്. അങ്ങനെ ആ ഒരു സങ്കടങ്ങളൊക്കെ വേണിയോട് പറയുമ്പോൾ വേണി മുമ്പ് ഗൗരി വേണിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും വേണിക്ക് സങ്കടമുണ്ട്, അല്ലെങ്കിൽ നിന്റെ കണ്ണീർ ഒരിക്കലും ആദർശേട്ടന്റെ മുന്നിൽ വീഴരുത്, നീ ഒരിക്കലും ആദർശേട്ടന്റെ മുന്നിൽ നിന്ന് കരയെ പോലും ചെയ്യരുത്, അത്രത്തോളം ധൈര്യമായിട്ട് വേണം ഇരിക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആദർശേട്ടൻ ഒരു ധൈര്യം കിട്ടത്തുള്ളൂ, ആ മനസ്സിനൊരു സന്തോഷം കിട്ടത്തുള്ളൂ. അങ്ങനെ ആദർശേട്ടൻ സ്വയം എൻ്റെ വേണിക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ ജീവിതത്തിലോട്ട് തിരിച്ചു വരണം, ജീവിതത്തിലോട്ട് ഇനി നടക്കണം എന്നൊക്കെയുള്ള ഒരു ആശ ആദർശേട്ടൻ്റെ മനസ്സിൽ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു അവസ്ഥയിൽ നിന്നും ആദർശേട്ടന് പുനർജന്മം കിട്ടത്തുള്ളൂ എന്നവിടെ വേണിയോട് ഗൗരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഓരോ കാര്യത്തിലും വേണിക്ക് സങ്കടം ഉണ്ടെങ്കിലും വേണി ആ ഒരു സങ്കടങ്ങളെല്ലാം ഉള്ളിലാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. ആദർശമായിട്ട് ഓരോ സങ്കടങ്ങൾ പറയുമ്പോഴത്തേക്കും വേണി ഒരുപാട് ആശ്വാസം നൽകുന്നുണ്ട്. എന്തായാലും ആദർശേട്ടൻ്റെ ഏതവസ്ഥയിലും എന്ത് സംഭവിച്ചാലും ആദർശേട്ടൻ്റെ കൂട്ടിന് ഞാനുണ്ടാവും, ആ ഒരു തുണയായിട്ട് ഞാൻ എപ്പോഴും കാണുമെന്നൊരു വിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വേണി ശ്രമിക്കുന്നത്. അങ്ങനെ ആദർശേട്ടനോട് ഓരോ കാര്യങ്ങൾ പറയുകയും തമാശ പറയുകയും കളിച്ചിരി കാര്യങ്ങളൊക്കെ നടത്തുകയും പിന്നെ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ആദർശേട്ടന് ഒരുപാട് ആദർശന് ഒരുപാട് തുണയായിട്ട് ഒരുപാട് ധൈര്യം വേണി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതുവരെ ഇല്ലാത്ത ഒരു പ്രണയമാണ് ആദർശിൻ്റെയും വേണിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതുമാത്രമല്ല ആദർശിന് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ വേണി കാണിക്കുകയും അവർ ഈ ഒരു അവസ്ഥയിൽ പോലും ഒരു കുറ്റവും കുറവും പറയാതെ ഒരു പ്രശ്നവുമില്ലാതെ അവർ സന്തോഷത്തോടെ ഒരുപാട് യാത്രകളും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ അവരുടെ ജീവിതം പുതിയ പുതിയ എത്രയൊക്കെ ഒരു അപകടം വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടും ആ ഒരു ദുരന്തത്തിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ടാണ് ആദർശം വേണിയും ശ്രമിക്കുന്നത്. അങ്ങനെ അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ സന്തോഷങ്ങളും പുതിയ നിമിഷങ്ങളും ഒക്കെ പുതിയ പുതിയ പ്രണയങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചാരങ്ങാട്ട് വലിയൊരു യുദ്ധം തന്നെ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുവരെ അത് പെട്ടെന്ന് ഇതുവരെ ഇല്ലാത്ത ഒരു കമലയുടെ രൂപമാണ് എല്ലാവരും കണ്ടത്. പ്രതീക്ഷിക്കാതെയായിരുന്നു കമലയുടെ ജീവിതത്തിൽ കമലയുടെ സ്വഭാവത്തിൽ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചത്. അപ്പോൾ ആ ഒരു മാറ്റത്തിൽ ഭയങ്കര ഒരു പേടി ഗൗരിക്കൊക്കെ തോന്നി. പക്ഷെ അതിനുശേഷമാണ് ഗൗരിക്ക് മനസ്സിലായത് കമലേട്ടത്തെ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുവെന്ന്. കാരണം തൻ്റെ കുഞ്ഞുങ്ങൾ, അതും ഒന്നല്ല 5 കുഞ്ഞുങ്ങളെയാണ് ശേഖരൻ കൊന്നുകളഞ്ഞത്. ആ ഒരു 5 കുഞ്ഞുങ്ങളുടെയും ആ ഒരു ശബ്ദം കമലേട്ടത്തിയുടെ മനസ്സിൽ ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ ആ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു സങ്കടവും ഇതുവരെ അനുഭവിച്ച വേദനകളും സങ്കടങ്ങളും എല്ലാമാണ് ഇപ്പോൾ കമലേട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നത്. അതാണ് ഈ ഒരു രൂപമാറ്റത്തിന് കാരണം എന്ന് ഗൗരിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കണം, അല്ലെങ്കിൽ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും കമലേട്ടത്തെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഗൗരി കമലയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ഗൗരി മറ്റൊരു സത്യമാണ് അറിയാൻ വേണ്ടി പോകുന്നത്. കമലയ്ക്ക് വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങക്ക് ശേഖരനും രാധാമണിയും കാരണം കമലയുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു അപകടം സംഭവിച്ചു. അങ്ങനെ കമല ഇതുവരെയും പ്രസവിക്കത്തില്ല, തൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തു എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഒരു ഹോസ്പിറ്റലിൽ പോയി കമലയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും ഈ ഒരു മെൻ്റൽ ഇഷ്യൂവിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കമലയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയത്താണ് ഒരു ടെസ്റ്റ് എടുക്കുന്നത്. അതിലാണ് ഗൗരി ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്, ഇതുവരെയും കമലയുടെ യൂട്രസ് റിമൂവ് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ ഗൗരി എല്ലാവരോടും ചാരങ്ങാട്ടുള്ള എല്ലാവരോടും ആ ഒരു സത്യം പറയുകയും പക്ഷേ ഈ ഒരു സത്യം കള്ളമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചവരെ പുറത്താക്കാനുള്ള ഒരു തിടുക്കത്തിലാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കമലെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന പലരും പുറത്താവുന്നുണ്ട്. ശേഖരനും അതിൻ്റെ പിന്നാലെ നമ്മൾ രാധാമണിയൊക്കെ പുറത്താകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതുമാത്രമല്ല കമലെ പഴയ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് കമല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കമലയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ചെറിയ ചെറിയ ടെൻഷനും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ കമലയ്ക്ക് കൂട്ടിരിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ശങ്കറിൻ്റെയും ഗൗരിയുടെയും ചെറിയ ചെറിയ പ്രണയ നിമിഷങ്ങളും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ചാരങ്ങാട്ട് സംഭവിക്കാൻ പോകുന്നത്? ഇതുവരെ
വരെ ഉണ്ടായിരുന്ന രീതിയിലല്ല ഇനി പുതിയൊരു സംഭവങ്ങളാണ് ചാരങ്ങാട് നടക്കാൻ പോകുന്നത്. എന്തായാലും ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം സ്വയം ശങ്കർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗൗരി ചില തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആദർശിൻ്റെയും വേണിയുടെയും ജീവിതവും സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. ശങ്കറിൻ്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ അവരുടെ പ്രണയവും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി കഥ മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റ ബൈ.